നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വൻ പൊളിച്ചെഴുത്തും തൊഴിൽ രംഗത്ത് മാറ്റങ്ങളും വരുത്തിയത് സ്വാശ്രയ സ്ഥാപനങ്ങളുടെ കടന്നുപരമാണെന്ന് വൈകിയാണെങ്കിലും ഇടതുപക്ഷം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ നടന്ന ഏറ്റവും ഭയാനകമായ സമരമായിരുന്നു സ്വാശ്രയ കോളേജുകൾക്കെതിരെ നടന്നത് ആ സമരത്തിന് നേതൃത്വം നൽകിയാകട്ടെ ഇടതുപക്ഷവും പ്രത്യേകിച്ച് സി എന്നിരുന്നാലും കാലം മാറി എല്ലാം മാറണമെന്ന ശൈലിയിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നതും പാർട്ടി അഴിമതിയെക്കുറിച്ച് ചോദിച്ചാൽ ഡൽഹിയിൽ തണുപ്പ് ൂടുതൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭൂമി ഉരുണ്ടതാണെന്ന് മങ്ങലില്ല എന്നും ശേഷം കണ്ടെത്തിയ ഇ പി ജയരാജൻ ലീഗിൽ മുസ്ലിം ഇല്ല എന്ന് മനസ്സിലാക്കി തന്ന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിൽ നേതാക്കൾ തമാശക്കാരായി മാറുന്നുവെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ തമാശക്കാർ കോമാളി വേഷം കെട്ടുന്നത് മറുവിഭാഗവും പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള പദ്ധതികൾ അന്തിമ രൂപത്തിൽ എത്തിച്ച എത്തി നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ സ്വാശ്രയ കോളേജുകളും സർവകലാശാലകളും വ്യാപകമാകാനുള്ള നയരൂപങ്ങളിൽ നിൽക്കുന്നതേ ഉള്ളൂ എന്നിരുന്നാലും സി പി എമ്മിന്റെ മാറ്റം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നത് കാലം കരുതിവെച്ച മാതൃപ്രതികാരമായിരുന്നു കേരളത്തിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട എ കെ ആന്റണിക്കും യു ഡി എഫിനും കാലം തെറ്റി വന്ന സൽപേരായി മാറി സ്വകാര്യ കൽപ്പി സർവകലാശാലകൾക്കുള്ള അനുമതി നയംമാറ്റമല്ല എന്നും കാലോചിതമായ രൂപമുണ്ടാകുന്നതാണെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ന്യായീകരിച്ചു ലോകത്താകെയുള്ള മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാനാണ് ശ്രമിക്കുന്നത് സ്വാശ്രയ കോളേജിനെ കുറിച്ച് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ ിൽ അത് ശരിയായിരുന്നു തെറ്റും ശരിയും വിലയിരുത്തുന്നത് ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിലല്ല ഭൂമി പരന്നതാണെന്ന വിശ്വാസം അറിവുണ്ടായപ്പോൾ മാറിയില്ലേ അദ്ദേഹം ചോദിച്ചു സി പി ഐയെ കൂടി സി പി എം വിശ്വാസത്തിലെടുക്കുന്നതോടെ നയമാറ്റത്തിന് തീരുമാനമായി എൽ ഡി എഫ് യോഗത്തിൽ വിയോജിച്ചത് എൽ എൽ ജെ ഡി മാത്രമാണ് നയമാറ്റം സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിന് വഴിയൊഴുക്കുമെന്നും സർക്കാർ മേഖലയെ തകർക്കുമെന്നും വർഗീയസ് ജോർജ് ചൂണ്ടിക്കാട്ടി തദ്ദേശീയമായി കേരളത്തിന്റെ കരുത്തുള്ള മേഖലകളിലെ വിദേശ നിക്ഷേപം ഗുണകരമാകില്ല എന്ന് പറഞ്ഞു ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നും പറഞ്ഞാണ് സർക്കാരിന്റെ നിയന്ത്രണം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകിയത് നാടിന്റെ പൊതുവായ താല്പര്യം ഹനിക്കാതെ വിദേശ വായ്പ വാങ്ങാമെന്നാണ് യോഗം അംഗീകരിച്ച രേഖ ചൂണ്ടിക്കാട്ടുന്നത് സ്വകാര്യ സർവകലാശാല എന്ന വാക്ക് രേഖയിലല്ല പകരം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപം എന്നാണ് പരാമർശം വിവിധ വകുപ്പുകളിൽ നടപ്പാക്കേണ്ട ഭരണപരമായ നിർദ്ദേശങ്ങളാണ് രേഖയിൽ ബാക്കിയുള്ളത് സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളും സ്വാശ്രയ വിഷയത്തിൽ ഇടതുപക്ഷം നടത്തിയ സമരങ്ങളും കാരണമാണ് വിദേശികൾക്ക് പഠനത്തിന് പോകാൻ പലരെയും പ്രേരിപ്പിച്ചത് അന്യ സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ കുട്ടികൾ ഫീസ് നൽകിയാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയിരിക്കുന്നത് എന്തുകൊണ്ട് ആ വിദ്യാർത്ഥികൾ കേരളത്തിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങി ഇവിടെ പഠിപ്പിച്ച ആ ഫീസ് ഇവിടെ തന്നെ നിലനിർത്തിക്കൂടാ എന്ന ചോദ്യമാണ് ആന്റണി സർക്കാരിനെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് എന്നാൽ വിദ്യാഭ്യാസ കച്ചവടം എന്ന പേരിൽ സി പി എം അതിനെ തുടക്കം മുതലേ എതിർത്തിരുന്നു പിന്നീട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തന്നെ സ്വാശ്രയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഇപ്പോൾ പൂർണ്ണമായും സ്വാശ്രയത്തിന് എല്ലാ വാതിലുകളും ഇടതുപക്ഷം മലർക്കെ തുറക്കുകയാണ് എന്നാൽ വളരെ വൈകിപ്പോയെന്ന ധാരണയാണ് ഈ മേഖലയിലുള്ളവർക്ക് ഇപ്പോൾ ഉള്ളത്